ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് സോണി അവരുടെ ഒരു ക്യാമറ ലൈനപ്പിൽ ഒരുപാട് ക്യാമറകൾ അവതരിപ്പിക്കുകയുണ്ടായി. സോണിയുടെ തന്നെ നോക്കുകയാണെങ്കിൽ സോണി ആൽഫ സീരീസിലെ A7, A9, A7 A7S, A7C അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് മോഡലുകൾ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ APS-c സെൻസറുകളുടെ ആ ഒരു ശ്രേണിയിലും തരക്കേടില്ലാത്ത രീതിയിൽ കുറച്ച് മോഡലുകൾ അവതരിപ്പിച്ചു. ഇനി പുതിയൊരു അപ്ഡേറ്റ്, സോണിയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു അപ്ഡേറ്റ് എന്ന് കരുതപ്പെടുന്നത് ആൽഫ 7000 അല്ലെങ്കിൽ സോണി A7000 എന്ന് പറയപ്പെടുന്ന ഒരു ക്യാമറ. ഇതിൻ്റെ പേര് ആൽഫ 7000 എന്നാണോ അതല്ലെങ്കിൽ ഇതിൻ്റെ മുൻഗാമികളായിട്ടുള്ള ആൽഫ 6500, 6600, 6400 അങ്ങനെ പറയുന്ന ആ ഒരു സീരീസിലേക്കാണോ ഇത് പെടുത്തുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നും ആയിട്ടില്ല. എന്ത് തന്നെയായാലും ആ ഒരു ലൈനപ്പിലേക്ക് സോണിയുടെ ഒരു പുതിയ ക്യാമറ APS-c സെൻസർ ഫോർമാറ്റിലെ ഒരു ഹൈ എൻഡ് ലെവലിലുള്ളൊരു ക്യാമറ തന്നെ സോണി ഈ ഒരു വർഷം അവതരിപ്പിക്കും എന്നാണ് പറയപ്പെടുന്നത്. എന്തൊക്കെയാണ് ഈ ക്യാമറയിൽ വരാൻ സാധ്യതയുള്ള ഫീച്ചേഴ്സ്? മൈ നെയിം ഈസ് നിതിൻ ആൻഡ് യു ആർ വാച്ചിങ് ലെറ്റ്സ് ഫോട്ടോ വർക്ക്. APS-c സെൻസർ ഫോർമാറ്റിലെ ഏറ്റവും ഉയർന്ന ക്യാമറ, സോണിയുടെ APS-c സെൻസർ ഫോർമാറ്റിലെ ഏറ്റവും ഉയർന്ന ക്യാമറ ആയിരിക്കും മിക്കവാറും ഈ പറഞ്ഞ സോണി ആൽഫ 7000 എന്നാണ് പലരും പറയപ്പെടുന്നത്, അല്ലെങ്കിൽ പലരും പല റൂമറുകളിലും പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സീരീസിലെ മറ്റ് പല ക്യാമറകളിലും 24 MP സെൻസറാണ് സോണി അവതരിപ്പിച്ചതെങ്കിൽ ഇനി വരുന്ന ഈ ഒരു ക്യാമറയിൽ 26 MP APS-c സെൻസർ ആയിരിക്കും അവതരിപ്പിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന എക്സ്മോർ പ്രോസസ്സർ തന്നെയായിരിക്കും ഈ ഒരു ക്യാമറയിലും ഉണ്ടാവുക. ഫുജി ഫിലിമിൻ്റെ XT3 അല്ലെങ്കിൽ XT4 ആ ഒരു ക്യാമറയുമായിട്ട് സ്പെസിഫിക്കേഷൻസിൽ കുറച്ച് സാമ്യതകൾ ഉണ്ടാവും എന്നും ഒരു വിവരം അറിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള സ്പെസിഫിക്കേഷൻസ് നോക്കുമ്പോൾ വ്ളോഗേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ തന്നെ വീഡിയോ എൻതൂസിയാസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ DSLR ലൈക്സ് ആയിട്ടുള്ള, DSLRനോട് സാമ്യമുള്ള കുറച്ച് ഫീച്ചേഴ്സ്, പ്രത്യേകിച്ചും ഈ പറഞ്ഞ വ്യൂ ഫൈൻഡറിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറിലുള്ള സ്പെസിഫിക്കേഷൻസിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് അപ്ഡേറ്റ്സ് ആ ഒരു ഏരിയയിൽ കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട്. പുതിയൊരു ക്യാമറയിൽ ഒരു 5-axis ഇമേജ് സ്റ്റെബിലൈസേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? 2014 സോണി അവരുടെ ആദ്യത്തെ ഈ ഒരു സീരീസിലുള്ള APS-c സെൻസർ ഫോർമാറ്റിലുള്ള ഒരു ക്യാമറ അവതരിപ്പിച്ചത്. അത് 6400 ആണോ 6000 ആണോ എന്നെനിക്ക് കൃത്യം ഓർമ്മയില്ല. എന്ത് തന്നെയായാലും 2014, 2016, 2018 അല്ലെങ്കിൽ 2019 ആ ഒരു സീരീസിൽ സോണി ആൽഫ 6000 നമ്പറിൽ വരുന്ന സീരീസിൽ ക്യാമറകൾ അവതരിപ്പിച്ചു. എന്നാൽ അവസാനം വന്നപ്പോഴാണ് അവരൊരു ഇമേജ് സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഒരു സ്പെസിഫിക്കേഷൻസ് ഈ ഒരു സെൻസർ ഫോർമാറ്റിലേക്ക് അവർ കൊണ്ടുതന്നിട്ടുള്ളത്. സോണിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവലിലുള്ള പല ക്യാമറകളിലും ഇമേജ് സ്റ്റെബിലൈസേഷൻ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ക്യാമറയിലും സോണിയുടെ അടുത്ത അപ്ഡേറ്റിലും APS-c സെൻസർ ഫോർമാറ്റിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ, അറ്റ്ലീസ്റ്റ് ഒരു 5 stop അല്ലെങ്കിൽ 8 stop എങ്കിലും ഉള്ള ഒരു IBS ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു. ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ സ്കിൽസ്, വീഡിയോഗ്രഫി ഫീച്ചേഴ്സ് ഈ ഒരു ക്യാമറയിൽ ഉണ്ടാകും എന്ന് കരുതപ്പെടുന്നുണ്ട്. ഒരു 60fps ഒരു 4K വീഡിയോ റെക്കോർഡിങ്, അതും വലിയ ഹീറ്റിംഗ് പ്രോബ്ലമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു ടൈം ലിമിറ്റ്സോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചർ ഈ ഒരു ക്യാമറയിൽ കൊണ്ടുവരും എന്നാണ് പറയപ്പെടുന്നത്. 60fps 4K വീഡിയോ റെക്കോർഡിങ്, അതുപോലെ തന്നെ ഒരു 4x സ്ലോ മോഷൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഫീച്ചർ ഈ ഒരു ക്യാമറയിൽ, സ്ലോ മോഷൻ ഫീച്ചർ തന്നെ പ്രത്യേകിച്ചോ സ്പെസിഫിക്കലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്ലോ മോഷൻ ഫീച്ചറോ ഒക്കെ ഈ ഒരു ക്യാമറയിൽ കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട്. കണ്ടിന്യൂസ് ഷൂട്ടിങ്ങിൻ്റെ ഒരു സ്പീഡ് നോക്കുകയാണെങ്കിൽ ഒരു 20fps 20 frames per second ആ ഒരു സ്പീഡിൽ ഷൂട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഈ ഒരു ക്യാമറയ്ക്ക് ഉണ്ടാകും എന്നാണ് പലരും പറയപ്പെടുന്നത്. എനിവേ, നമുക്ക് കാത്തിരുന്ന് കാണാൻ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ സർപ്രൈസിങ് ഫാക്ടേഴ്സ് ആണ് സോണിയുടെ പുതിയ ക്യാമറയിൽ ആൽഫ 7000 അല്ലെങ്കിൽ ആൽഫ 6700 എന്നോ പേര് വരാൻ സാധ്യതയുള്ള പുതിയ ക്യാമറയിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സോണിയുടെ പല മോഡലുകളും പ്രത്യക്ഷത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത പല മോഡലുകളും തമ്മിൽ ഓൾമോസ്റ്റ് ഒരു $200, $300, $500 വരെ ഡിഫറൻസ് പല മോഡലുകളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. APS-c കാര്യത്തിലും അങ്ങനെ പല മോഡലുകളും തമ്മിൽ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ക്യാമറയുടെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഏതാണ്ട് $2500 ബോഡി മാത്രമുള്ള പ്രൈസ്. അത് കുറച്ച് ഓവറാണ് അല്ലെങ്കിൽ കുറച്ചൊരു ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് പലർക്കും അഭിപ്രായം ഉണ്ടാവും എങ്കിൽ തന്നെയും നമുക്ക് കൃത്യമായിട്ടുള്ള പ്രൈസ് അറിയത്തില്ല. ഇനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ് ഈ ഒരു ക്യാമറയിൽ കൊണ്ടുവരിക എന്ന് കാത്തിരുന്ന് കാണാം. ഇനിവേ 2023 ജൂണോടുകൂടി അപ്ഡേറ്റ്സ് എന്തായാലും ഉണ്ടാവും. സോണിയുടെ പുതിയ ക്യാമറയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബൈ ഫോർ നൗ, ലെറ്റ്സ് ഫോട്ടോ വർക്ക്.